സ്വപ്ന സുരേഷിന്റെ നിയമനങ്ങളിലും ഇ ഡി അന്വേഷണം നടത്തും. സ്പേസ് പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സന്തോഷ് കുറുപ്പിന്റെ മൊഴി ഇ ഡി രേഖപ്പെടുത്തി. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പ്രതിനിധിയെയും ചോദ്യം ചെയ്തു. സ്വപ്നയുടെ കുരുക്ക് മുറുകയാണ്. അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിലെ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് സ്വപ്നയുടെ നിയമനത്തെക്കുറിച്ചും അന്വേഷണം നടക്കുന്നത്. സ്വപ്നയ്ക്ക് ജോലി തരപ്പെടുത്തി കൊടുത്തത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന ആരോപണം ഉയർന്നിരുന്നു. ശിവശങ്കറാണ് സ്വപ്നയ്ക്ക് ജോലി തരപ്പെടുത്തി കൊടുത്തതെന്നും ഇതിനുശേഷം തങ്ങളുടെ ആവശ്യങ്ങൾക്ക് സ്വപ്നയെ ഉപയോഗിക്കുകയായിരുന്നുവെന്നുമാണ് സ്വപ്ന തന്നെ പ്രചരിപ്പിക്കുന്നത്. നേരത്തെ സ്പേസ് പാർക്കിലെ തൻ്റെ നിയമനം കമ്മീഷൻ നേടിയെടുക്കാൻ വേണ്ടിയാണെന്ന് സ്വപ്ന ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അറിവോടെ ശിവശങ്കർ നിർദ്ദേശിച്ച പ്രകാരം ചർച്ച നടത്തിയാണ് തന്നെ നിയമിച്ചതെന്നും ഇക്കാര്യങ്ങളുടെ തെളിവ് ഇ ഡിക്ക് നൽകിയിരുന്നുവെന്നും സ്വപ്ന നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിലേക്കാണ് അന്വേഷണം നീളുന്നത്. ശിവശങ്കറിൽ നിന്നാണ് താൻ പല വിവരങ്ങളും അറിഞ്ഞതെന്നും കൺസൾട്ടൻസി സ്ഥാപനങ്ങളെയാണ് ഇവർ പല പ്രോജക്റ്റുകൾക്കും കൊണ്ടുവരുന്നതെന്നും അതിൽ സംസ്ഥാനത്തിന് പുറത്തുള്ളതും രാജ്യത്തിന് പുറത്തുള്ളതുമുണ്ടെന്നും അതിൽ നിന്നും ലഭിക്കുന്ന കമ്മീഷനാണ് ഇവർക്കുള്ള ലാഭമെന്നുമാണ് സ്വപ്ന നേരത്തെ ഇ ഡിക്ക് കൊടുത്ത മൊഴിയിൽ പറയുന്നത്. സ്പേസ് പാർക്കിൽ തന്നെ നിയമിച്ചതും കമ്മീഷൻ ഇടപാടുകൾക്ക് വേണ്ടിയാണ്. കമ്മീഷൻ വിലപേശലുകൾ നടത്തിയിരുന്നത് താനാണ്. തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത മതിയാവില്ലെന്ന് പറഞ്ഞതോടെ KPMG പ്രോജക്റ്റ് നൽകില്ലെന്ന് തീരുമാനിക്കുകയും പിന്നീട് PWC നൽകുകയുമായിരുന്നു. തനിക്കിവിടെ 100,000 രൂപയായിരുന്നു ശമ്പളം. ഇതിനെല്ലാം ശിവശങ്കറുമായുള്ള വാട്സാപ്പ് ചാറ്റ് തെളിവുണ്ടെന്നും സ്വപ്ന മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് സ്വപ്നയുടെ അറസ്റ്റിലേക്കാണ്.